അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മാർവൽ ഡി സി ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ മാർവലിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ മാർവലിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിന് വേണ്ടിയിട്ട് സ്റ്റീവൻ യാങ് എന്ന് പറയുന്ന ഒരാളെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പുള്ളി ആരാന്ന് കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇൻവിൻസിബിൾ സീരീസ് കണ്ടിട്ടുണ്ടാവും, അതിൽ നമ്മുടെ മാർക്കിന് സൗണ്ട് കൊടുത്തിട്ടുള്ള ഈ പുള്ളിയാണ്. അങ്ങനെ പുള്ളിനെ ഇപ്പൊ നമ്മുടെ എം സിയുൽ ഒരു പ്രധാനപ്പെട്ട റോളിന് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് തണ്ടർ ബോൾസിലാണെന്നു. ആ തണ്ടർ ബോൾസിൽ മെയിൻ ആയിട്ടുള്ള റോൾ തന്നെയാണ് പുള്ളിക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. എന്ത് റോളാണെന്ന് അറിയില്ല, പക്ഷെ റൂമേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി തണ്ടർ ബോൾസിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ പോലെ ആയിരിക്കും പറയുക. അതായത് തണ്ടർ ബോൾസിന് ഒരു വില്ലനെ പോലെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഒരുപാട് അപ്ഡേറ്റ്സ് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് തണ്ടർ ബോൾസിന്റെ വില്ലനായിട്ട് സെൻട്രി അല്ലെങ്കിൽ ഹൈപ്പീരിയനെ പോലുള്ള ഒരു സൂപ്പർമാനെ പോലുള്ള ഒരു ക്യാരക്ടറാണ് വരാൻ പോകുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളിനെ സെൻട്രി ആയിട്ടായിരിക്കണം കാസ്റ്റ് ചെയ്തത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പുള്ളി സെൻട്രി റോളിന് ഒട്ടും സെറ്റല്ല. കാരണം ഡി സിയിൽ സൂപ്പർമാൻ എങ്ങനെയാണോ അതേപോലെ ഒരു ഫിസിക്കുള്ള ഒരു ബൾക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സെൻട്രി. ആ സെൻട്രി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന് പുള്ളിയുടെ ഈ ബോഡി സ്ട്രക്ചർ ഒന്നും സെറ്റാകുന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ചിലപ്പോൾ പുള്ളി സെൻട്രി ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വേറെ വല്ല വില്ലനാവാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അമാഡിയസ്റ്റോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആവാനും ചാൻസ് ഉണ്ട്. അതായത് ഇത് ടോട്ടലി ഓസം ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൾക്കാണ്. സോ ആ ക്യാരക്ടറിന് പുള്ളി പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആയിരിക്കും. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ തന്നെ നമ്മുടെ ഹെലൻ സ്റ്റോണെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഹെലൻ സ്റ്റോന്റെ മകനാണ് കോമിക്സിൽ ഈ അമാഡിയസ്റ്റോ. സോ അല്പം അമാഡിയസ്റ്റോ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ലീക്സ് അനുസരിച്ചിട്ട് ഷാങ്ചി 2-ൽ നമ്മുടെ കാങ്ങിന്റെ വേരിയൻസും വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വേരിയന്റ് അല്ല, ഒരുപാട് വേരിയൻസ് വരുന്നതാണ്. അതായത് ഒന്നോ രണ്ടോ വേരിയന്റ് ഒക്കെ വരുമായിരിക്കും. അങ്ങനെ ആ ഷാങ്ചി 2 ഡയറക്റ്റ് ആയിട്ട് കാങ് ഡൈനസ്റ്റി ആയിട്ട് ലിങ്ക് ആകാൻ പോകുന്നതൊക്കെയാണ് പറയുന്നത്. ഈ ഷാങ്ചി 2 ഫേസ് 5-ലാണോ 6-ലാണോ വരുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് കാങ് ഡൈനസ്റ്റിക്ക് മുമ്പ് വരും, അത് ഉറപ്പാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാങ്ചി 2-ൽ ഒരു ഏഷ്യൻ ടീം ഓഫ് സൂപ്പർ ഹീറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഏഷ്യൻ സൂപ്പർ ഹീറോസിനെ വെച്ചിട്ട് ഒരു ടീമിനെ നമ്മുടെ ഷാങ്ചി കാങ് ഡൈനസ്റ്റിയിൽ ലീഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പുള്ളി അമാഡിയസ്റ്റോ ആവാൻ തന്നെയായിരിക്കും ചാൻസ്. അതുമാത്രമല്ല, നമ്മുടെ എറ്റേണൽസ് 2 ഇപ്പൊ പ്രീ പ്രൊഡക്ഷനിലുണ്ട്. അതായത് ഫേസ് 4-ലോ 5-ലോ ഏതോ ഒന്നിൽ ഈ രണ്ട് പടങ്ങളും വരും. അത് എവിടെയാണെന്ന് മാത്രം അറിയില്ല. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ 4 ഇപ്പൊ കൺഫേം ആയിരിക്കാണ്. ഇത് നമ്മുടെ കാങ് ഡൈനസ്റ്റിക്ക് മുന്നേ ഇറങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാങ് ഡൈനസ്റ്റിയിൽ നമ്മുടെ സ്പൈഡർമാൻ ആയിരിക്കും ലീഡ് റോളൊന്നും ഇപ്പൊ ഏതാണ്ട് കൺഫേം ആയിരിക്കാണ്. ലീഡ് റോൾ എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ ആണ് അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ അയൺമാൻ ആയിരിക്കും ലീഡ് റോൾ ഉണ്ടാവുക. അതായത് പുള്ളിക്കായിരിക്കും ആ പടത്തിൽ മെയിനായിട്ടുള്ള സ്ക്രീൻ ടൈം ഉണ്ടാവുക. അതേപോലെ തന്നെ ആയിരിക്കും കാങ് ഡൈനസ്റ്റിയിൽ നമ്മുടെ സ്പൈഡർമാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാവുക. സോ അങ്ങനെ നോക്കുമ്പോൾ സ്പൈഡർമാൻ 4 ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആകാൻ പോകുന്നത് കാങ് ഡൈനസ്റ്റി ആയിട്ട് തന്നെയാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവന്മാർ എല്ലാ പടവും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കാങ് ഡൈനസ്റ്റി ആയിട്ടാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഈ സ്പൈഡർമാൻ 4 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് ടോം ഹോളൻ സ്പൈഡർമാനെ സ്പൈഡർമാൻ ഇൻറ്റു ദ സ്പൈഡർവേഴ്സ് എന്ന് പറയുന്ന പടത്തിൽ കാണാൻ പറ്റിയെന്ന് വരാം. കാരണം ഇപ്പോൾ ആ പടത്തിൽ നമ്മുടെ ടോം ഹോളൻ സ്പൈഡർമാൻ വരാൻ പോകുന്ന ഒരു ക്യാമിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഏതാണ്ട് കൺഫേം ആയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കൂ, അതായത് മൈൽസ് മോറൽസിൻ്റെ ആ യൂണിവേഴ്സ് ഒക്കെ അനിമേറ്റഡ് യൂണിവേഴ്സ് അല്ലേ, ടോം ഹോളൻ ലൈവ് ആക്ഷൻ്റെ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ലൈവ് ആക്ഷനും അനിമേറ്റഡും കൂടി ഒരുമിച്ച് കാണിക്കാൻ പോകുന്നത് അല്ലേ? ആക്ച്വലി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ് അനുസരിച്ചിട്ട് നമ്മുടെ ടോം ഹോളൻഡ് ലൈവ് ആക്ഷൻ ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. മാത്രമല്ല ആ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ആ അനിമേറ്റഡ് യൂണിവേഴ്സിലെ മൈൽസ് മോറൽസും ലൈവ് ആക്ഷൻ ആകുന്ന പോലെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പല യൂണിവേഴ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് അതിലും അനിമേറ്റഡ് യൂണിവേഴ്സുകളൊക്കെ ഉണ്ട്. അതിലേക്ക് കൂടെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ട്രാവൽ ആകുമ്പോൾ ആ അനിമേറ്റഡ് ക്യാരക്ടറായിട്ടാണ് ഡോക്ടർ സ്ട്രേഞ്ച് മാറുന്നതായിട്ട്. അതായത് ഓരോ യൂണിവേഴ്സിൽ എത്തുമ്പോൾ അതിൻ്റെ എൻവയോൺമെൻ്റ് ആയിട്ട് ആ ക്യാരക്ടർ അഡാപ്റ്റ് ആവും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൈൽസ് മോറൽസ് എം സി യൂണിവേഴ്സിലേക്കാണ് വരുന്നതെങ്കിൽ പുള്ളി ലൈവ് ആക്ഷൻ ആവും. ഇൻ കേസ് ഇനി ടോം ഹോളൻഡ് ആ യൂണിവേഴ്സിലേക്കാണ് പോകുന്നതെങ്കിൽ പുള്ളി ചിലപ്പോൾ അനിമേറ്റഡ് ക്യാരക്ടർ ആവാനും മതിയാവും. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ, അതായത് ദ മാർവൽസ് നവംബറിലേക്ക് പുഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം വെറും 3 പടങ്ങളേ ഉള്ളൂ, പിന്നെ 2 സീരീസും. ഒരു കണക്കിന് അതാ നല്ലത്. അങ്ങനെ ഇനി നമ്മുടെ ഡി സി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡി സി സൈഡ് അഫ്കോഴ്സ് അത്ര നല്ല വാർത്തകളൊന്നും അല്ല ഉള്ളത്. നമ്മുടെ അക്വാമാൻ 2 ദ ലോസ്റ്റ് കിങ്ഡം ഇപ്പോൾ ടെസ്റ്റ് സ്ക്രീനിൽ നടന്നിരിക്കുകയാണ്. അതായത് കുറച്ച് ടെസ്റ്റ് ഓഡിയൻസിനിട്ട് കാണിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു പടം ഇനി അത് എത്ര ബോറ് പടമാണെങ്കിലും ആ ടെസ്റ്റ് ഓഡിയൻസിനിട്ട് കാണിക്കുന്ന അവർ ആ പടം എങ്ങനെ പോയാലും നല്ലതെന്നേ പറയുള്ളൂ. പക്ഷെ അങ്ങനെ കണ്ടിരിക്കുന്ന ആ ടെസ്റ്റ് ഓഡിയൻസ് തന്നെ ഈ പടം ഡി സിയിലെ തന്നെ 1 ഓഫ് ദ വേർസ്റ്റ് ഓള പടം എന്നൊക്കെയാണ് അടിച്ചുവിട്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ പടം വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആംബർ ഹെഡിൻ്റെ ആ ഹെയ്റ്റ് കൊണ്ടും ചിലപ്പോൾ അവരങ്ങനെ പറയാനും ചാൻസ് ഉണ്ട്. എന്തായാലും പടം ഇറങ്ങിയാലേ ബാക്കി അറിയാൻ പറ്റൂ. എന്തായാലും ഇപ്പം ഇങ്ങനെ റിവ്യൂസ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് റീഷൂട്സും കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കും. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഓൾറെഡി നമ്മുടെ ആംബർ ഹെഡിൻ്റെ സീൻസൊക്കെ വെട്ടിക്കുറച്ചു, പിന്നെ നമ്മുടെ ബാറ്റ്മാൻ്റെ സീൻസൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്നൊക്കെ കേട്ട്. സോ മൊത്തത്തിൽ ഒരു താളം തെറ്റിയ പോലെ ആയിരിക്കും പാടും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ റിവ്യൂസ് വരാൻ കാരണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ. ബാക്കി ഇനി വരുന്ന വീഡിയോസിലേക്ക് കാണാം. ഓക്കെ, ബൈ.